Namaskaram. Higher Secondary രണ്ടാം വർഷ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രീതി. ഇന്ന് നമ്മൾ ആരെക്കുറിച്ചാണ് ക്ലാസ്സിൽ പറയുന്നതെന്ന് അറിയാമോ? ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു പോരാളിയെക്കുറിച്ച് എന്ന് തന്നെ പറയാൻ പറ്റും. വ്യവസ്ഥാപിത ചട്ടക്കൂടുകൾ തകർത്ത് ഈ ലോകത്ത് സാമൂഹ്യ സേവനത്തിനായി മുന്നേറി വരുന്ന ഒരു വനിത. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് ആ പേര് ഉയർന്നു വന്നിട്ടുണ്ടാകും, നമ്മുടെ ദയാബായി. ദയ എന്നാൽ മേഴ്സി എന്നർത്ഥം. ബായി എന്നാൽ ആദിവാസി സ്ത്രീകൾക്കിടയിലെ വിളിപ്പേര്. മധ്യപ്രദേശിൽ സാമൂഹ്യ സേവനത്തിനായി പോയ മേഴ്സി മാത്യു പിന്നീട് ഒരു ജീവിത നിയോഗം പോലെ ദയാബായി ആയി മാറുകയായിരുന്നു. 1941 കോട്ടയം പാലാ പൂവരണിയിലെ അതിസമ്പന്ന കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം. 16 വയസ്സിൽ കന്യാസ്ത്രീയാവാൻ അവർ ഉത്തരേന്ത്യയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മഠങ്ങളിലുള്ള ദൂർത്ത് അവരെ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിപ്പിച്ചു. കർത്താവ് ജീവിക്കുന്നത് പാവങ്ങൾക്കിടയിലാണ് എന്നവർ മനസ്സിലാക്കി. മേഴ്സി മാത്യു പിന്നീട് ജീവിച്ചത് പാവങ്ങൾക്കിടയിലായിരുന്നു. അതായിരുന്നു അവരുടെ നിയോഗവും. നമുക്ക് ദയാബായിയെ കാണാം. അവരുടെ വേഷഭൂഷാദികളും അവരുടെ ആ ഒരു ജീവിതത്തിനോടുള്ള ആ ഒരു നിസ്സംഗതയും എല്ലാം നമുക്ക് ഈ ചിത്രത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് വർഷമായി ആദിവാസികൾക്കിടയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിനിടയിൽ പിന്നീട് ഒരിക്കലും തന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബീഹാർ, മഹാരാഷ്ട്ര, ബംഗാൾ എന്നിവിടങ്ങളിലെ ഗിരിവർഗ ആദിവാസികൾക്കിടയിലായിരുന്നു അവരുടെ പ്രവർത്തനവും. ഗോത്രവിഭാഗക്കാർക്കിടയിൽ അവരുടെ പ്രവർത്തനം ശ്ലാഘനീയമായി. അവരോടൊപ്പം അവരിൽ ഒരാളായി മാറുകയാണ് ദയാബായി ചെയ്തത്. മൺവീടുകൾ ഉണ്ടാക്കി അതിൽ താമസിക്കുകയും പരമ്പരാഗതമായ കൃഷിരീതികളിൽ ഏർപ്പെടുകയും ദിവസക്കൂലിക്കാരിയെ പോലെ പാടങ്ങളിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പരമ്പരാഗത ഭക്ഷണം ഉപയോഗിക്കുകയും ചെയ്തു അവർ. എന്നാൽ ഗിരിവർഗ ആദിവാസികൾക്കിടയിൽ മാത്രമായിരുന്നില്ല ദയാബായി പ്രവർത്തിച്ചിരുന്നത്. നിങ്ങൾക്കറിയാമോ, നർമ്മദ ബജാവോ ആന്തോളൻ, ഗുജറാത്ത്, മണിപ്പൂർ, അതുപോലെ തന്നെ ചെങ്ങറ ഭൂസമരം, ഇതിലെല്ലാം തന്നെ അവർ പ്രവർത്തിച്ചു. ഇന്നവർ മധ്യപ്രദേശിലെ ഗോണ്ടുകൾക്കിടയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിൽ ബറൂൾ ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. ദയാബായിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദേശ ഫണ്ട് അവർ സ്വീകരിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളൊന്നുമില്ലാതെ സത്യത്തിൻ്റെ നേരായ വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയാണ് ചെയ്തത്. ലോകപ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ അഭിസംബോധന ചെയ്യുകയാണ് ഇന്നും ദയാബായി. ഒരുപാട് വർഷങ്ങൾക്കിടയിലെ പോരാട്ടത്തിലാണ് ദയാബായി ഇന്നു കാണുന്ന സാമൂഹ്യ പ്രവർത്തകയായി മാറിയത്. എങ്ങനെ അവർ ഈ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെ അവർ ഇന്ന് ഈ കാണുന്നൊരു സാമൂഹ്യ പ്രവർത്തകയിലേക്ക് അവർ ഇത്രയധികം മാറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാഗരിക മനുഷ്യർക്ക് ഒരിക്കലും പ്രാപ്യമല്ലാത്തതായിരുന്നു ഗോത്രവർഗ മേഖലയിലെ ആദിവാസികളുടെ ജീവിതം. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടേതായ രീതിയിൽ ജീവിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അവരിൽ ഒരാളാവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എങ്കിൽ മാത്രമേ ഗിരിവർഗ മേഖലയിലെ ആദിവാസികൾ അവരിലൊരാളായി അവരെ കാണുള്ളൂ, വിശ്വസിക്കുകയുള്ളൂ. ആ ഒരു വിശ്വാസമായിരുന്നു ദയാബായിക്ക് വേണ്ടിയിരുന്നത്. അതവർ നേടിയെടുക്കുക തന്നെ ചെയ്തു. അവരോടൊപ്പം ഉണ്ടും അവരോടൊപ്പം ഉറങ്ങിയും അവരിൽ ഒരാളായി അവരുടെ കുഞ്ഞുങ്ങളെ താലോലിച്ചും അവിടെ പ്രവർത്തിച്ചപ്പോൾ ദയാബായി ആ പേര് പോലെ തന്നെ പുതിയൊരു പച്ച മനുഷ്യ ആയി മാറുകയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തതെന്ന് നോക്കാം. മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവർക്കായി വിദ്യാലയങ്ങൾ തുടങ്ങുകയും ചെയ്തു. വിദ്യാലയങ്ങൾ മാത്രമല്ല, ചെറിയ രീതിയിലുള്ള ആശുപത്രി പോലുള്ള
കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട രീതിയിലായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാനും അവർ കൂടുതൽ പ്രവർത്തിച്ചു. ഇതിനായി ഭരണാധികാരികളുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ദയാഭായിക്ക് സാധിച്ചു. അതിനൊക്കെ അവർക്ക് ഉണ്ടായിരുന്നത് ആർജവശക്തി, ഇച്ഛാശക്തിയായിരുന്നു. അതിലൂടെ അവർക്ക് ആദിവാസികൾക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചു. ഇതിനെതിരായി ഒരുപാട് സമരങ്ങളും അതുപോലെ തന്നെ ജന്മി വർഗക്കാരുടെ മർദ്ദനങ്ങളും ഒക്കെ അവർ നേരിട്ടെങ്കിലും അവർ ഒന്നിൽ നിന്നും പിന്തിരിഞ്ഞില്ല. ജന്മിത്വത്തിൻ്റെ ആ ഒരു മുഷ്കിൽ പല്ലുകൾ എത്രയോ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും മുന്നോട്ട് വെച്ച ഒരു കാല് പോലും അവർ പിന്നോട്ട് വെച്ചില്ല എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കാൻ നമുക്ക് പശ്ചിമഘട്ട മലനിരകളിലെ ഗ്രാമങ്ങളിലൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2014 ഏപ്രിൽ 10 മുതൽ മെയ് 31 വരെ ബോധവൽക്കരണ പദയാത്ര അവർ നടത്തി. അട്ടപ്പാടി മേഖലയിൽ ആദിവാസികൾ നേരിടുന്ന ദുരിതങ്ങളുടെ മൂലകാരണം ഭരണകൂടത്തിൻ്റെ അവഗണനയും സ്ഥാപിത താൽപ്പര്യക്കാരുടെ ചൂഷണവുമാണെന്നും ആദിവാസികളുടെ കൃഷിഭൂമി സ്വകാര്യ വ്യക്തികളുടെ കരങ്ങളിലെത്തിയതുമാണ് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് ദയാഭായ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഗോത്രവർഗക്കാരുടെ അവകാശത്തിന് വേണ്ടി പോരാടുകയാണെങ്കിലും ഒരു പാരിസ്ഥിതിക പ്രവർത്തക കൂടിയായിരുന്നു അവർ. പരിസ്ഥിതിക്ക് വേണ്ടി അവർ എന്നും തന്നെ പോരാടി. അതിനായി കാടുകളിൽ താമസിക്കുകയും റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ പോലും അവർ അവരുടെ വീടാക്കി മാറ്റുകയും ചെയ്തു. എവിടെ ഈ ലോകമേ തറവാട് എന്ന് പറയുന്നത് പോലെ എവിടെ എന്ന് ഭക്ഷണം കഴിക്കാനും എവിടെയും ഉറങ്ങാനും മടിയില്ലാത്തതായിരുന്നു അവർക്ക്. ഇങ്ങനെ ആദിവാസികളുടെ ഈ വേഷഭൂഷയിലൂടെ അവർ ലോകത്തെ ചിന്തിപ്പിച്ചു, വേഷത്തിലല്ല പ്രവൃത്തിയിലാണ് നാം മുന്നോട്ട് കാണിക്കേണ്ടത്. മധ്യപ്രദേശിലെ ചിന്ദ്വാഡ, അവിടെ ബറൂളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ആദിവാസി കുഞ്ഞുങ്ങൾക്കായി വിദ്യാലയങ്ങൾ അവർ സ്ഥാപിച്ചു. കാടിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഉത്സാഹിച്ചു. കേരളത്തിൽ കൊക്കോകോള പ്ലാന്റിനെതിരെ അവർ സമരം ചെയ്തു. ചെങ്ങറ ഭൂസമരത്തിൽ അതിൻ്റെ നായികയായി. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ യുദ്ധമുണ്ടായ സമയത്ത് പാവങ്ങളെ സഹായിക്കാൻ അവർ അവിടെ ഓടിയെത്തി. യുദ്ധം ഒരു മനുഷ്യനെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നവർ നേരിൽ കണ്ടു. യുദ്ധത്തിനിരയാവുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ഇന്നും ദയാഭായ് ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. തൻ്റെ 79-ാമത്തെ വയസ്സിലും പൂർണ്ണമായ ഊർജ്ജസ്വലതയോടുകൂടി കാടിൻ്റെ മക്കൾക്കായി ഈ അമ്മയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സുഖജോലികൾ നേടി സുഖമായി ജീവിക്കാൻ സാധിച്ചിരുന്ന അവർ അതെല്ലാം വിട്ട് ഈയൊരു രീതിയിലേക്ക് കടന്നു വരാൻ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് ഗാന്ധിജിയെയും റാണി ലക്ഷ്മിഭായിയെയുമായിരുന്നു. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ അത്രമേൽ അവരെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ റാണി ലക്ഷ്മിഭായിയുടെ വീരഗാഥകളും അവരെ ത്രസിപ്പിച്ചു. ആദിവാസികളെ പഠിപ്പിച്ചും അവർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയും ആ മേഖലയിൽ ഇന്നും അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആശയപ്രചാരണത്തിനു വേണ്ടി അവരുടെ വേഷഭൂഷകൾ അണിഞ്ഞും അതുപോലെ തന്നെ തെരുവു നാടകങ്ങൾ അവതരിപ്പിച്ചും അവർ ഈ ലോകത്തിൻ്റെ കൺതുറപ്പിക്കാൻ അവിശ്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന ദയാഭായിയെ തേടി ഒരുപാട് പുരസ്കാരങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. നമുക്ക് വയനാടിൻ്റെ കഥ പറയുന്ന കാന്തൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, ഒരു ഡോക്യുമെൻ്ററി, അതിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് പച്ചവിരൽ, കന്യാമഠത്തിൽ നിന്ന് കീഴാളമണ്ണിലെത്തിയ ദയാഭായിയുടെ ആത്മകഥയാണ് ആ പച്ചവിരൽ. അതേപോലെ 16-കാരി മേഴ്സി മാത്യുവിൽ നിന്ന് ദയാഭായി എന്ന സാമൂഹിക പ്രവർത്തകയിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ നാൾവഴിയായ ഒറ്റയാൾ എന്ന ഒരു ഡോക്യുമെൻ്ററിയും അവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ദയാഭായിയെ തേടി ഒരുപാട് പുരസ്കാരങ്ങളും മുന്നിലെത്തിയിട്ടുണ്ട്. വനിതാ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം 2007, അതുപോലെ വിജിൽ ഇന്ത്യയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അവാർഡ്, അയോധ്യ രാമായൺ ട്രസ്റ്റിൻ്റെ ജനനി ജാഗ്രതി അവാർഡ്, സ്വിറ്റ്സർലാൻഡിലെ കേളി വുമൺ ഓഫ് ദ ഇയർ അവാർഡ്, കേരളത്തിലെ സുരേന്ദ്രനാഥ് ട്രസ്റ്റ് അവാർഡ്, മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള 2001 ധർമ്മഭാരതി,
ദേശീയ പുരസ്കാരം, ദ സ്പിരിറ്റ് ഓഫ് SEC ദേശീയ പുരസ്കാരം 2010. ഒരുപാട് പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ അവരെ തേടിയെത്താനുമുണ്ട്. അതാണ് ദയവായി ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകയും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രവർത്തകയുമായ ദയാബായി. അവർ നമുക്ക് ഓരോരുത്തർക്കും ഊർജമാവേണ്ടത് തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവരുടെ ജീവിത രീതിയിൽ നിന്നും അവരുടെ പ്രവൃത്തിയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പച്ച മനുഷ്യർ ദൈവവുമായി സംവദിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അതാണ് നമ്മുടെ ദയാബായി. മറ്റാർക്കും നമുക്ക് ഈ വിശേഷണം നൽകാൻ സാധിക്കുകയില്ല. എവിടെയും തലയുയർത്തി തൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഈ വനിത ഇന്ന് ഈ ലോകത്തിലെ ഓരോരോ സ്ത്രീകൾക്കും അഭിമാനം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും.